بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين رياض الصالحين أنيوتي إير وعن عبد الله بن عبد الرحمن بن أبي سعدة أن أبا سعيد الخدري رضي الله عنهما قال له أبو سعيد الخدري رضي الله عنه عبد الله بن عبد الرحمن بن أبي سعيد سيود ورنو إني أراك تحب الغنم والبادية آدم മലവാരവും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ആടിനോട് വലിയ താല്പര്യമാണ്. ആടുകളെയും കൊണ്ട് മലയുടെ താഴ്വരകളിൽ പോയിട്ട് മേച്ചു നടക്കുന്ന സ്വഭാവക്കാരനാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഫൈദാക്കും തഫി വനമിക്ക ഔ ബാദിയത്തിക്ക ഫ അദൻ തലിസ്വലാത്തി ഫർഫ സോത്തക്ക ബിൻ നിദായി. നിങ്ങളുടെ ആടും കൂട്ടത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ആ താഴ്വരയിലാവുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വാങ്ങ വിളിക്കുകയാണെങ്കിൽ ആ ശബ്ദമൊന്ന് ഉയർത്തിക്കൊള്ളണം. ഉച്ചത്തിൽ വാങ്ങ വിളിച്ചവരുണ്ടോ? ഫഇന്നഹു ലാ യസ്മഉ മദാസോത്തിൽ മുഅദ്ദിന ജിന്നുൻ വല ഇൻസുൻ വല ഷൈഉൻ ഇല്ലാ ഷഹിദഹു യൗമൽ ഖിയാമ. വാങ്ങ വിളിക്കുന്നവന്റെ ശബ്ദത്തിന്റെ അറ്റം ജിന്നോ മനുഷ്യനോ മറ്റേത് വസ്തുവും കേൾക്കുകയില്ല. അവൻ മുഴുവനും ഖിയാമനാളിൽ അയാൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞിട്ടല്ലാതെ. ജിന്ന് ഇൻസ് എന്ന് മാത്രമല്ല, ഏതൊരു വസ്തുവും നിർജ്ജീവ വസ്തുവാണെങ്കിൽ പോലും വാങ്ങി വിളിച്ചവന് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി പറയും. അള്ളാഹുവിന് മുന്നിൽ സാക്ഷി പറയുമെന്ന് പറഞ്ഞാൽ ഇയാളുടെ മഹത്വം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള സാക്ഷിത്വമാണത്. അതുകൊണ്ട് നീ ഉറക്കെ വാങ്ങി വിളിക്കണമെന്ന് അബു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അപ്പൊ മുഅദ്ദിനീങ്ങൾക്ക് വലിയ സുവിശേഷമാണ് ഈ ഹദീസ്. അവരെ ശബ്ദം എവിടൊക്കെ എത്തുന്നുണ്ടോ, ആർക്കെ കേൾക്കുന്നുണ്ടോ, അവരൊക്കെ അയാൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാണ്. ഖാല അബു സയ്യിദ്, അബു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, സമയത്തുഹു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് റസൂലിൽ നിന്ന് കേട്ടതാണ്. റവാഹുൽ ബുഖാരിയു. വ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ നൂദിയ ബിസ്സലാത്തി, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അദ്ബറ ശൈത്താനു പിശാചി പിന്തിരിഞ്ഞു പോകും. വലഹു ലുറാത്തുൻ, അവന് അധോവായു ഉണ്ടാവും. അത് അവൻ മനഃപൂർവ്വം അധോവായു പോക്കലാണ് എന്ന് വ്യാഖ്യാനമുണ്ട്. കാരണം ഹത്താരായസ്മത്തുദ്ദീൻ ബാങ്കുവിളി കേൾക്കാതിരിക്കാൻ വേണ്ടി. അത്രയും അരോചകമാണ് ബാങ്കിന്റെ ആ ഒരു ശബ്ദം പിശാചിനെ സംബന്ധിച്ചിടത്തോളം. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ അധോവായു പൊട്ടിക്കുമെന്നാണ്. അവിടെ മഹാന്മാര് പറഞ്ഞു, സാധാരണ ഒതു നിസ്കരിക്കുമ്പോൾ നമ്മൾക്ക് ഒതു എടുക്കല്ല, ബാങ്ക് കേട്ടാൽ ഒതു എടുക്കാൻ പോലെ മുമിനിങ്ങൾ, ശുദ്ധീകരണ പ്രക്രിയയാണത്. ഇവൻ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നവനാ, അശുദ്ധി ഉണ്ടാക്കുന്നവനാണ്. അത്രയും ദുഷിച്ചവനും വൃത്തികെട്ടവനുമാണ് ഷെയ്ത്താൻ എന്നർത്ഥം. ബാങ്കിന്റെ ശബ്ദം കേട്ട് ഭയവിഹ്വലനായിട്ട് അധവായി പോയി പോകുന്ന അവസ്ഥയാണ് എന്നും മഹാന്മാർ വ്യാഖ്യാനിച്ചു. എന്തായിരുന്നാലും ദുഷിച്ച പ്രവർത്തനം, അവനേത് കേൾക്കുള്ളൂ, മനുഷ്യന്മാർ കേൾക്കൂല, മനുഷ്യന് ചെവിക്കൊരു പരിധിയുണ്ടല്ലോ. ഇങ്ങനെ ബാങ്കിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അധോവായ പൊട്ടിച്ചിട്ടാണ് ഇബ്ലീസ് ഊടുക. ഫൈദാക്കുലിയത്തുദീനു ബാങ്ക് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ അക്ബല വരും. ഹത്തായിദാ സുബിബലി സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ അത് പറ വീണ്ടും പോകും. ഹത്തായിദ കുലിയ, നിസ്കാരത്തിന്റെ ഇക്കാമത്ത് കഴിഞ്ഞാൽ, ഹത്തായിദ കുലിയ തസ്ലീബ് കഴിഞ്ഞാൽ അക്ബല ചങ്ങായി വീണ്ടും വരും. ഹത്തായ ഹത്തിറ ബൈനൽ മർഇ വ നഫ്സിഹി,
മനുഷ്യന്റെ മനസ്സിൽ പലതും തോന്നിപ്പിക്കാൻ വേണ്ടി വരിക. യക്കോയിലഹു മനുഷ്യനോട് ചെത്താൻ പറയും, ഉദ്കുർ കഥ ഉദ്കുർ കഥ, അതോർത്തുവയ്ക്ക ഇതോർത്തുവയ്ക്ക, ദിമാലം യക്കുറു മിൻ കബുലു, മുമ്പ് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും മനസ്സിൽ വരുന്നു, വരുന്നത് ഇവന്റെ ഓർമ്മിപ്പിക്കലുകൊണ്ടാണ്. ഇട്ടങ്ങ് പോവും, ബാക്കി മനുഷ്യനേക്ക് കൊടുക്കും. പണ്ടുള്ള എന്തോ സംഭവമായിട്ട് ഓർമ്മിപ്പിച്ചിട്ട് ഇവലിസ് മാറിക്കളയും, പിന്നെ മനുഷ്യൻ അയിമ കടന്നിട്ട് ഇങ്ങനെ കെട്ടിമറയാണ്. അങ്ങനെ കുറേ സമയം ഇങ്ങനെ കഴിയുമ്പോൾ നിസ്കാരം തീർന്നിട്ടുണ്ടാവും, എന്നാലും പിന്നെ മനസ്സ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവില്ല. ഇതാണ് മനുഷ്യന്റെയും ഇബ്ലീസിന്റെയും അവസ്ഥ. എല്ലാ രജ്ജുമായതിരിക്കം സല്ല, അങ്ങനെ മനുഷ്യനെ ഓർത്ത് ഓർത്ത് ചിന്തിച്ച് എത്ര നിസ്കരിച്ചതെന്ന് അറിയാതെ പോവാണ്, എത്ര കാലത്തെന്നറിയില്ല. ഈ ഒരു അവസ്ഥ ഇബ്ലീസ് മനുഷ്യനിലാക്കി തീർക്കും. അപ്പോ ബാങ്കിന്റെ മഹത്വമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ് ബാങ്ക്. അതുകൊണ്ട് ഇബ്ലീസിനെ ശരണ്ടാവുമ്പോൾ ബാങ്ക് വിളിക്കണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കുന്ന രൂപമാണ് കാണുന്നത്. നിസ്കാരത്തിൽ ഏറ്റവും വലിയ ആരാധനയാണ് നിസ്കാരം. എന്നാൽ നിസ്കാരത്തിൽ നമ്മുടെ തജീവിതൊക്കെ അനുസരിച്ച് കിറാ തോന്നുമ്പോഴും മനസ്സ് കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാ? മനസ്സിൽ പല ചിന്തകളും വരുന്നത് ഇബ്ലീസ് അപ്പോൾ തോന്നിപ്പിച്ചിരുന്നതുകൊണ്ടാണത്. ആ ഇബ്ലീസിന്റെ ഈ തോന്നിപ്പിക്കയില്ലാതിരിക്കാൻ വേണ്ടി ശക്തമായ പ്രൊട്ടക്ഷൻ സത്യവിശ്വാസി സ്വീകരിച്ചിരിക്കണം. ഇബ്ലീസിന്റെ ശിറിൽ നിന്ന്, വിശ്വാസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഖുശൂഉം ഹുളൂറുൽ ഖൽബുമുള്ള മാനസികാവസ്ഥ സംസ്കാരങ്ങളിലും മറ്റു ആരാധനയിലും അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.